아니, 내가 건너는 거는 뭐래요, 방금이 될래? 방금. 아니, 인도하는. 내가 안 일어났다. 안 일어났다. നമസ്കാരം. എറണാകുളം പാവക്കുളത്തെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്നതാണ് ഈ സംഭവം. ക്ഷേത്രത്തിന്റെ ഹാളിൽ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു കയറി പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയെ സംഘാടകർ ബലം പ്രയോഗിച്ച് ഇറക്കിവിട്ടു. അതുവരെ സ്വാഭാവികം. പക്ഷേ അവർക്കെതിരെ ഉപയോഗിച്ച വാക്കുകളിൽ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നത് തടയുമെന്ന പരാമർശം എന്തിനായിരുന്നു? ഒരാഴ്ച മുമ്പ് കുറ്റിയാടിയിൽ BJPയുടെ പൗരത്വ നിയമത്തെ അനുകൂലിച്ചുള്ള പ്രകടനത്തിൽ ഉയർന്നു കേട്ടത് ഗുജറാത്തിലെ മുസ്ലിം കൂട്ടക്കുരുവിയെക്കുറിച്ചുള്ള മുദ്രാവാക്യമായിരുന്നു. തീർന്നില്ല. പൗരത്വ നിയമത്തെ എതിർത്തുകൊണ്ടുള്ള പ്രതിഷേധ യോഗത്തിൽ നെറ്റിയിൽ ചന്ദനക്കുരുവുമായി പങ്കെടുത്ത തനിക്കെതിരെ ചിലർ പ്രതിഷേധിച്ചെന്ന് പരാതിപ്പെടുന്നു കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് പുറത്ത് സാധാരണ മനുഷ്യർ അതിനെ കാണുന്നത് എങ്ങനെയാണ്? അവിടെ നടക്കുന്നത് പച്ചയായ വർഗീയ ഗ്വാഗ്വാ വിളിയാണോ? കാക്ക സിന്ദൂരം ട്രോളുകൾ 10 or 20 ഇറക്കിയാൽ തീരുന്നതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഈ വിഷയത്തിൽ BJPയുടെ നേതാവും എറണാകുളത്ത് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റുമായ പത്മജ മേനോൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു, ഒപ്പം മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം പത്മജ മേനോനിലേക്ക്. പത്മജ മേനോൻ, ദേശീയ പൗരത്വ നിയമത്തിന് അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ആ പരിപാടിയിൽ ഒരു സ്ത്രീ കടന്നു കയറുന്നു, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തെ ന്യായം മനസ്സിലാകും. പക്ഷേ അവരെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം, പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രയോഗം, അതെങ്ങനെ വന്നതാണ്? ഇത് പറയുകയാണെങ്കിൽ ജനജാഗരണ സമിതിയുടെ മാതൃസംഗമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരെയും വീട്ടിൽ പോയി കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വിശദീകരണ യോഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നടത്തിയൊരു മീറ്റിംഗ് ആണ്. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പുറത്തേക്ക് പോകൂ, നിങ്ങൾ ഇവിടെ ഈ ചടങ്ങിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകൂ എന്ന് സംഘാടകർ പറയുമ്പോൾ എങ്ങനെയും അവിടെ ഒരു കശപശി ഉണ്ടാക്കണം, ഒരു സംഘർഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ യുവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ നല്ല വാക്കിൽ അവിടെയുള്ള, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നവർ നല്ല വാക്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പോകൂ എന്ന്. പക്ഷെ അവർ പോകാണ്ട് ഒരു ബഹളം ഉണ്ടാക്കിയിട്ടേ പോകുകയുള്ളൂ എന്ന് മട്ടിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു 45-50 വയസ്സ് പ്രായമുള്ള ഒരു നീല ഷർട്ടിട്ട അദ്ദേഹം ആദ്യം മുതൽ അവിടെ സന്നിഹിതനായിരുന്നു. ഈ ലേഡി കയറി വന്നിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കയറി വരുന്നത്. കയറി വന്ന് ബഹളം ഉണ്ടാക്കുന്ന അവസരത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ മുഴുവൻ പരിപാടിയും വീഡിയോയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ പുറത്തേക്ക് ആക്കുമ്പോൾ ഒരു കാറ് വരുന്നു, കാറിൽ 4 പേരുണ്ട്, അതിൽ കയറി അവർ പോകുന്നു. അങ്ങനെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് അവിടെ നടന്നത്. പിന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ നോക്കുമ്പോൾ കാണുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള BJP ഓഫീസുകൾ തകർത്ത് പൊളിച്ച് കളയണം, അതിനുള്ള തുടക്കം കേരളത്തിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് ആഹ്വാനം ചെയ്ത് നമ്മൾ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കണം എന്ന ഒരു വിശ്വാസത്തോട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന സ്ത്രീയാണവർ. അതിന് അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവിടെ സന്നിഹിതരായിരുന്ന സ്ത്രീകളായിരുന്നു 1200 അമ്മമാരായിരുന്നു, അവരോ അവിടെ ഉണ്ടായിരുന്ന 4 or 5 പുരുഷന്മാരും ഇവരുടെ ട്രാപ്പിൽ വീണില്ല. അവർ വിചാരിച്ചത് അവിടെ രുന്തുണ്ടാക്കാം, തള്ളുണ്ടാക്കാം, ഇവരെ വല്ലാണ്ട് അസോൾട്ട് ചെയ്തിട്ട് അതിൻ്റെ മറവിൽ കേരളത്തിൽ ആകമാനം ഒരു വലിയൊരു പ്രശ്നമുണ്ടാക്കി കേരളത്തിൻ്റെ ഒരു കലാപത്തിന് തിരികൊളുത്താൻ കഴിയുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ത്രീ വന്നത്. അതിനവർക്ക് നടന്നില്ല. ആത്മസംയമനത്തോടു കൂടി തന്നെ പല പ്രാവശ്യം അവരോട് വേദി വിട്ടു പോകുവാനായിട്ട് അപേക്ഷിച്ചു. അവിടെ നിന്ന് ഇതൊക്കെ വളരെ വ്യക്തമാണ്. ആ ഒരു ചടങ്ങിൽ കയറി, ആ ചടങ്ങിനെ നടുക്ക് കയറി ഒരാൾ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് അലങ്കോലമാകുമെന്നുള്ളത് മനസ്സിലാകുന്നു. അങ്ങനെ ഒരു ഗൂഢ ഉദ്ദേശം അവർക്കുണ്ട് എന്നുള്ളത് മുഖവിലയ്ക്ക് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ പ്രശ്നം, നമ്മൾ വല്ലാതെ പ്രകോപിതരാകുമ്പോൾ പോലും ഉപയോഗിച്ച ആ വരി കേരളത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. എൻ്റെ ചോദ്യം വീണ്ടും, എന്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ഒരു തർക്കം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വരി? അതാണ് എൻ്റെ ചോദ്യം.
അതൊരു വീട്ടമ്മയാണ്. അവർ പ്രകോപിതയായിട്ടുണ്ടാവും. കാരണം ഒരു വലിയ സദസ്സിൽ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ അവരുടെ മനസ്സിൽ വന്നൊരു കാര്യം അവർ പറഞ്ഞതായിരിക്കും. അതിനെ നമുക്ക് നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ഹിന്ദു ഐക്യവേദിയുടെയോ ഒരു ലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ അവർ പറഞ്ഞൊരു വികാരത്തെ ഈ പാർട്ടികളുടെ മുഴുവനും ഒരു ആകത്തുകയാണ്, അതാണ് ഞങ്ങളുടെ ഔട്ട്ലുക്ക് എന്ന വിധത്തിൽ എടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. മനസ്സിൽ വന്ന കാര്യങ്ങൾ പലരും പറയുന്നു. എന്തൊക്കെയാണ് മറ്റേ എന്താണ് ആ ലേഡി പറഞ്ഞതെന്ന് നമുക്കും അറിയാം. അപ്പോൾ ഒരു കാര്യത്തിനെ പുറത്തെടുത്ത് കാണിച്ച് ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ അവർക്കതാണ് വേണ്ടത്. എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ മോണിറ്റർ ലെവൽ കാണിക്കുന്നത്? അങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഒരു സ്ത്രീ, ഒരു സാധാരണ പിന്തുണയ്ക്കുന്നില്ല, ആ വരികളെ തള്ളി പറയുകയാണ്. ശരിയാണോ? ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, തെറ്റാണ്. അവരുടെ വികാരമാണ് അവർ പറഞ്ഞത്. പലരും പല വികാരങ്ങളും പറയാറുണ്ട്. അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവരുടെ മനോവികാരം എന്തായിരുന്നു എന്ന് എനിക്കിവിടെ വ്യക്തമല്ല. ആ അവസരത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായൊരു അഭിപ്രായം പറയാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അതിപ്പോൾ തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല, അതങ്ങനെ നിൽക്കട്ടെ. അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയില്ല, ആ പറഞ്ഞത് അങ്ങനെ. അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല അവരോട്. എന്ത് മനോവിഷമത്തിലാണ്, എന്തോ മനോനിലയിലാണ് അവർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് അവരോട് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം എനിക്കിതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ലൈൻ കൂടെ കേൾക്കണമല്ലോ. ഈ നാട്ടിൽ പത്രവും സോഷ്യൽ മീഡിയയും ഒക്കെ ഉണ്ടല്ലോ. പത്മനാഭമേനോൻ, മണിക്കൂർ 24 48 ആകുന്നു, ഇതുവരെ ചോദിക്കാൻ സമയം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇത്ര പച്ചയായ ഒരു വർഗീയ കമന്റ് അത് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയില്ല. ആ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. മാധ്യമങ്ങൾ പറഞ്ഞത് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ജാമ്യത്തിൽ വിട്ടു എന്നാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതെന്നാണ് ഇവിടെയുള്ള എല്ലാ പേപ്പറുകളിലും സോഷ്യൽ മീഡിയയിലും വന്നത്. ആ എസ്ഐ എന്നോട് പറയുകയാണ് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടേയില്ല. മാധ്യമങ്ങൾ വരുന്നത് അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ ചോദ്യത്തിലേക്ക് ദയവായി തിരിച്ചു വരൂ. ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു വികാരം തള്ളിച്ചേൽ അവർ പറഞ്ഞാൽ ആ പറഞ്ഞത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണോ? ആ പറഞ്ഞ വരിയെ തള്ളിക്കളയാൻ താങ്കൾ തയ്യാറാണോ? അതാണ് ചോദ്യം. അത് തള്ളിക്കളയാൻ താങ്കൾ തയ്യാറല്ലെങ്കിൽ താങ്കൾ അതിന് പറയുന്ന ന്യായം വളരെ ബാലിശമാണ്. 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. വിചിത്രമായ ന്യായമാണ് എങ്കിലും ഈ ചർച്ച കഴിയുമ്പോഴെങ്കിലും അവരോട് ചോദിക്കണം. കാരണം വളരെ ഗുരുതരമായ ഒരു കമന്റാണ് ഇന്ന് കേരളം മുഴുവൻ കേട്ടത്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ ആകുന്നു. ശരി, താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ഇത് നടന്നിട്ട് 48 മണിക്കൂർ ആകുന്നു. ആ സ്റ്റേറ്റ്മെന്റിന് കാരണമായ സംഭവം, അത് കോടതി ഒരു പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ കടന്നു കയറിയതാണ്, ഒരു പ്രകോപനം എന്തായാലും ഉണ്ടാക്കപ്പെട്ടു. പക്ഷേ അവിടെ പറഞ്ഞ വരി അങ്ങനെ ഒരു പ്രകോപനത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അവരാരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുകയാണ് അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ കരുതാമോ? ജിമ്മി തോമസ്, ഒന്നാമത് ടി വി ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പത്മജ മാഡം ഏത് ബി ജെ പിയുടെ ഏത് പൊസിഷൻ വഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മാഡം ഏറെക്കുറെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ആ സംഭവം നടക്കുമ്പോൾ ആ മാഡം അവിടെ ഉണ്ടായിരുന്നില്ല, കേട്ടുള്ള കേൾവി മാത്രമാണുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ 48 മണിക്കൂറിൽ സോഷ്യൽ മീഡിയ തന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്, അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള വളരെ വസ്തുനിഷ്ഠമായ മറ്റൊരു വിവരം വന്നിട്ടുമില്ല. ആ സാഹചര്യത്തിൽ പറയുവാൻ സാധിക്കുന്നത് ബി ജെ പി ഈ സമയത്തും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ തള്ളി പറയാത്തത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. കാരണം ഇത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കകളുണ്ട്. അത് മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആശങ്കകളുണ്ട്. ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഏത് വർഗത്തിൽപ്പെട്ടവർക്കുണ്ട്. കാരണം ആസാമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയപ്പോൾ 14 ലക്ഷം ഹിന്ദുക്കളാണ് പുറത്തു പോയത്. അവരിനി ട്രിബ്യൂണൽ, ഹൈക്കോർട്ട്, സുപ്രീംകോർട്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നടക്കണം. അതിൽ ദരിദ്രരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, അവരുടെ ജീവിതം അങ്ങനെ പോയി. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഇത് മതപരമാണ് എങ്കിൽ, ഇങ്ങനെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഒരുപാട് ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബി ജെ പി എല്ലായിടത്തും പൗരത്വ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്.
അപ്പൊ ഈ പൗരത്വ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് തൃപ്തികരമായ ഒരു വിശദീകരണം ലഭിച്ചാൽ നമുക്കും സന്തോഷമായി. നമ്മുടെ നാട്ടിലൊരു നിയമം പാർലമെന്റ് പാസാക്കി കഴിയുമ്പോൾ ജനസാമാന്യത്തിന് അതുകൊണ്ട് പ്രശ്നമില്ല, ഗുണമേ ഉള്ളൂ എന്ന് കേൾക്കാനാണ് നമുക്കും താല്പര്യം. ഇനി നമ്മൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ് എങ്കിൽ ഇവർ വിശദീകരിക്കുമ്പോൾ കേട്ട് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ പക്ഷേ ഈ പൗരത്വ വിശദീകരണം ഇവർ നടത്തുന്നിടത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കൂ. ഒരിടത്ത് ചോദിക്കുന്നു, ഓർമ്മയുണ്ടോ ഗുജറാത്ത് എന്ന്? എന്താണ് ഗുജറാത്ത്? ഈ ഇലക്ട്രൽ ലിസ്റ്റും വെച്ചിട്ട്, ഇലക്ട്രൽ വോട്ട് ചെയ്യാനുള്ള ആ ലിസ്റ്റും വോട്ടേഴ്സ് ലിസ്റ്റും വെച്ചിട്ട് അതിലെ മുസ്ലിമിനെ തന്നെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തി കൊല്ലുകയൊക്കെ ശൂലം കുത്തി കയറ്റിയിട്ട് ഗർഭിണികളെ വരെ കൊല്ലുകയൊക്കെ ചെയ്ത ഗുജറാത്തിലെ കലാപമാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്. അവിടെയും സ്ത്രീകൾ ഉണ്ടായിരുന്നു, വളരെ നിഷ്കളങ്കരായ സാധാരണ വീട്ടമ്മമാർ. പക്ഷെ ഈ കലാപം വന്നു കഴിഞ്ഞപ്പോൾ ഈ മാരുതി ഡ്രൈവിംഗ് മിഡിൽ ക്ലാസ് വിമൻ എന്ന് പറയുന്ന ഇവരൊക്കെ ഈ ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും അവളെ റേപ്പ് ചെയ്യുമെന്നും വിളിച്ചു പറയുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് തങ്ങളെ പോലുള്ള ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ വിളിച്ചു പറഞ്ഞ സ്ത്രീകളുണ്ട്. ഇതൊക്കെ റെക്കോർഡിലുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പോ ഈ പാവക്കുളത്ത് അമ്പലത്ത് പൗരത്വ വിശദീകരണമായിരുന്നു നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഈ പൗരത്വ വിശദീകരണത്തിൽ എന്താ വിശദീകരിക്കുന്നത്? ഇതുകൊണ്ട് ഇതര മതസ്ഥർക്ക് പ്രശ്നമില്ല എന്ന്. അവിടെ ചെന്ന സ്ത്രീ ചെയ്തതിനെയും ജനാധിപത്യപരമല്ലാത്ത ഇടപെടൽ നടത്തിയെങ്കിൽ അവർക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അല്ല, ഖാപ് പഞ്ചായത്ത് നടത്തുകയും ക്യാനബോളിസം നടത്തുകയും ആ സ്ത്രീയെ പിച്ച് ചിന്തുകയൊന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ആ സ്ത്രീയോട് വിശദീകരിക്കേണ്ടത് എന്തായിരുന്നു? നോക്കൂ, ഇതിങ്ങനെയാണ്, പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും അത് പരിഹരിക്കാം. അതിനു പകരം എന്താണ് പറഞ്ഞത്? ഹിന്ദുവിൻ്റെ നാടാണിത്. ആളുകളൊക്കെ ഞെട്ടിപ്പോയില്ലേ അങ്ങനെ കേട്ടിട്ട്? ഹിന്ദുവിന്റെ നാടാണോ ഇത്? ഇത് നമ്മുടെ എല്ലാവരുടെയും നാടല്ലേ? ഹിന്ദുവിന്റെ ഏതും കൂടിയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരിക്കലും പറയില്ല ഇത് എന്റെ നാടല്ല എന്ന്. ഹിന്ദുവിന്റെയും കൂടിയാണ് ഈ നാട്. മതനിരപേക്ഷ ഇന്ത്യ അതാണ് ആവശ്യപ്പെടുന്ന, ഭരണഘടന ആവശ്യപ്പെടുന്ന ഇതാണ്. പക്ഷേ ഈ പൗരത്വം വിശദീകരിക്കാൻ ചെയ്യുന്ന ആളുകൾ പുറമേ എത്രത്തോളം സൽസ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും, സുരാജ് വെഞ്ഞാറമൂട് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ ഫ്രോഡുകളൊക്കെ ഇങ്ങനെ അകത്ത് കെട്ടിക്കിടക്കുന്ന പതുക്കെ പതുക്കെ ഇങ്ങനെ തള്ളിത്തള്ളി വരും. അതാണ് നമ്മൾ പാവക്കുളത്ത് കണ്ടത്. വാസ്തവത്തിൽ ഇതിന് വിധേയരായിട്ടുള്ള ഈ സ്ത്രീകളെ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ കാലാകാലങ്ങളായി ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന കുറച്ച് ബോധ്യങ്ങളുണ്ട്. അത് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും മതപരമായും ഒക്കെ അത് അന്യമതക്കാരനെ ശത്രുവെന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നു. ചോദ്യം ചെയ്യുന്ന സ്ത്രീയെ തെറ്റുകാരി എന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നു. കാരണം മനസ്സിൽ ഈ പാട്രിയാർക്കിയിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലത്തിൻ്റെ മാത്രമായ, ഒരു കുടുംബത്തിൻ്റെ മാത്രമായ, പുരുഷൻ്റെ മാത്രമായ സ്വകാര്യ സ്വത്താണ്. അപ്പോൾ ആ സ്വകാര്യ സ്വത്ത് പൊതുവേദിയിൽ ചെല്ലുന്നോ വെല്ലുവിളിക്കുന്നതോ ഒക്കെ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ ആ സ്ത്രീ വെല്ലുവിളിച്ചത് കണ്ടില്ല? ആ സ്ത്രീയെ ഭയങ്കര ഭീകരമാം വിധം ആളുകളൊക്കെ ചുറ്റും കൂടി നിന്ന് വാക്കുകളാൽ ആക്രമിക്കുകയും തല്ലാൻ പോവുകയൊക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടു. മറിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇനി ആ തല്ലാൻ പോയ വീഡിയോ ഈ ചോദ്യം ചെയ്ത സ്ത്രീ പറഞ്ഞിട്ട് ഇവർ ആക്ട് ചെയ്തതാണെന്ന് നമ്മുടെ സാമാന്യ ബോധം അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയില്ലല്ലോ. പിന്നെ ഇന്നലെ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞേ ഉള്ളൂ, കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്മ്യൂണിറ്റി ആണെന്ന്. അദ്ദേഹത്തിന് 35 വർഷത്തെ പരിചയമുള്ള ഒരു മനുഷ്യനാണ് പറഞ്ഞത്. പൊതുവെ ജനാധിപത്യപരമായി ഇടപെടുന്ന ആ മനുഷ്യൻ പോലും ഇന്നലെ വളരെ വിക്ഷുബ്ധനായി പറഞ്ഞു, കാക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു തെറ്റാണ്. കാരണം അങ്ങനെ ഒരു വാക്ക് ഇതര കമ്മ്യൂണിറ്റിയെ ഡിഫൈൻ ചെയ്യാനുള്ളതായി എനിക്ക് അറിയില്ല എന്ന്. കേരളത്തിൽ അരിയാഹാരം കഴിച്ച് ഇത്രയും വർഷം നിന്ന മനുഷ്യൻ അറിയില്ല കാക്ക എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിങ്ങളെ തമാശയാണ്. ഈ വിഷയത്തിൽ ഒരു പ്രകോപനം ആ സ്ത്രീയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. അതൊരു പ്രകോപനം തന്നെയായിരുന്നു. യോഗം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർക്ക് ദേഷ്യം വരും, മനുഷ്യർ വായ വരും എന്നൊക്കെ വിളിച്ചു പറയും. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് തെറ്റിപ്പോയി എന്ന് ഇപ്പോഴും പറയാൻ ഉള്ള ധൈര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അതോ അങ്ങനെയൊക്കെ വരട്ടെ, അങ്ങനെ ചർച്ച നടക്കട്ടെ എന്ന് മഹിളാ മോർച്ചയും ബി ജെ പിയും കരുതുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണോ? ഞങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമില്ല. നേരത്തെ മാഡം രശ്മിത പറഞ്ഞതുപോലെ ഒരു ആൾ അഭിപ്രായം പറഞ്ഞാൽ അത് പാർട്ടിയുടെ വക്താവല്ല. അവർ പാർട്ടിയുടെ വക്താവ് പറയുമ്പോൾ മാത്രമേ അതിനൊരു വാലിഡിറ്റി വരുന്നുള്ളൂ. ഒരു കേൾക്കാമെങ്കിൽ ഒരിക്കൽ കൂടി സ്പെസിഫിക് ആയി ചോദിക്കണം. നിങ്ങളുടെ പരിപാടിയിൽ നടന്ന ഒരു സംഭവമാണ്, അനിഷ്ട സംഭവമാണ്, അതിനിടയ്ക്ക് നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. 48 മണിക്കൂർ കഴിയുന്നു, ഇത് ശരിയായില്ല എന്നെങ്കിലും പറയാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ചർച്ച വരണം എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയെ പോയ ആളല്ലോ പറഞ്ഞത്? നിങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്ത ആളല്ലേ? ബിജെപിയുടെ സംഗമമല്ല.
അമ്പലത്തിൽ വരുന്ന അമ്മമാരുടെ ഒരു സംഗമമാണ് അവിടെ നടന്നത്. അതിനെങ്ങനെയാണ് ബി ജെ പി സ്പോക്സ് പേഴ്സൺ അല്ലാത്തൊരു സ്ത്രീ പ്രതികരിച്ചതിന് ബി ജെ പിക്ക് തള്ളാനോ അത് കൊള്ളാനോ സാധിക്കുന്ന സ്ഥിതി? ഒരു യോഗത്തിൽ നടന്ന പ്രകോപനത്തിന് അവസാനം വന്ന ഒരു വാക്ക് കേരളം മുഴുവൻ വിമർശിക്കുമ്പോൾ ട്രോളുകൾ കൊണ്ട് മൂടുമ്പോഴും ബി ജെ പിയും ബി ജെ പി അനുകൂല പാർട്ടികളും അതൊരു തൊപ്പിയിലെ പൊൻതൂവലായി അണിയുകയാണ്. അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തന്നെ ചർച്ച വരണം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്കളുടെ അഭിപ്രായം? ഇപ്പൊ സി എ തുടങ്ങിയതിന് ശേഷം വളരെ പൊറോട്ട് നിൽക്കുകയായിരുന്നു ബി ജെ പി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 90% ജനങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള വർഗീയവൽക്കരണവും നടക്കുന്നില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ സംഘടിപ്പിച്ച 100 മീറ്റിങ്ങിൽ എല്ലാ മുസ്ലിമുകളായിട്ടുള്ള സുഹൃത്തുക്കൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. മുസ്ലിമുകൾ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല. ഐ മീൻ അതിൻ്റെ ക്രോസിംഗ് ഏറേറ്റൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഇതിൻ്റെ ഒരു അടിയൊഴുക്കുണ്ട് ജിമ്മി. നമ്മൾ പ്രത്യക്ഷത്തിൽ റോട്ടിൽ കാണുന്ന ജാഥകളും മറ്റുമല്ല, ഇതിൻ്റെ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുമല്ലോ. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് ഭാരതീയ ജനതാ പാർട്ടി മീറ്റിംഗ് ആണോ അല്ലേ എന്നുള്ളതല്ല, ആ വികാരമാണ് അവിടെ കാണുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പോക്സ്മാൻ തന്നെ പറഞ്ഞല്ലോ, ഒരു വികാരമാണെന്നുള്ളത്. അപ്പോൾ ഈ വികാരം എന്താണ്? വികാരമാണ് ധ്രുവീകരണ രാഷ്ട്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിൽ ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ചിന്തകളും വർഗീയമായിട്ടുള്ള പ്രഭാഷണങ്ങളും വർഗീയമായിട്ടുള്ള സംവാദങ്ങളും നടത്തുന്നതിൽ മറ്റേ വർഷം വലിയ മോശമൊന്നുമല്ല. അവരുണ്ട് ഇതിൽ, അത് ഇതിനു മുമ്പ് തന്നെ ഉള്ളതാണ്. നമ്മുടെ ഈ സി എയുടെ പ്രതിഷേധങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇല്ലാത്തത്, ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനില്ല, ഞാനൊരു കമൻറ്റ് പാസ്സാക്കാറില്ല അതിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൽ വർഗീയവാദികൾ ചാടി വീഴാണ്. വർഗീയവാദികൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള വർഗീയവാദി മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ്. ഒരു സംസ്കാരം ഇല്ലാത്തവന്മാരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് മനസ്സിലായില്ല, കേരളത്തിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു വർഗീയത വളർന്നുകൊണ്ടിരുന്ന അത് ഇതിന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട്. ഈ ഇതിന് ഞാൻ രണ്ട് വാക്കുകൾ അതിനാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഭാഗത്ത് ആര്യവൽക്കരണം നടക്കുന്നു, ശരിയല്ലേ, മറ്റൊരു ഭാഗത്ത് അറബ് വൽക്കരണം നടക്കുന്നു. ഈ രണ്ട് വൽക്കരണങ്ങളുടെ ഇടയിൽ പെട്ടിട്ടാണ് കേരളത്തിലെ ജനത, കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സെക്കുലറായിട്ടുള്ള പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും സി പി എമ്മും ഒക്കെ അതിനെതിർത്തുകൊണ്ട് തടുത്ത് നിൽക്കുകയാണ്. ഏതായാലും അവർ തടുത്ത് നിർത്തിയിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഇനി അങ്ങോട്ടേക്ക് തടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ഈ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സെക്കുലറായിട്ടുള്ള ഒരു രീതിയിലാണ്. വന്ന് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് മുഴുവൻ വന്നിട്ടുള്ള നേതാക്കന്മാരും ആൾക്കാരും ഒക്കെ. അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ മറ്റുള്ളവർ പുറത്തുനിന്ന് വരണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ചന്ദ്രശേഖർ ആസാദ് തൊട്ടിട്ട് ഈ കന്നിമൊഴി തൊട്ടിട്ട് രാജ്മോഹൻ ഗാന്ധി വരെ തൊട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് സമരത്തിൽ തന്നെ ആശംസകൾ നേരാനായിട്ട് അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട്. കനയ്യകുമാർ വരാൻ പോകുന്നു മനസ്സിലായി. അപ്പോൾ ആ നിലക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഇടയിൽ വർഗീയ കക്ഷികളുണ്ട്. ഈ വർഗീയ കക്ഷികൾ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അവർ നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ അപലപിച്ചേ പറ്റൂ. ഇത് ഒരു സംഭവമാണ്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് മനസ്സിലുള്ള അന്തർലീനമായിട്ട് കിടക്കുന്ന വർഗീയത, ആ വർഗീയത കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കാക്കാന്ന് മാത്രമൊന്നുമല്ല വിളിക്കുന്നത്, ഇടയ്ക്ക് തുലിക്കെന്നും വിളിക്കും, അതിനെ തിരിച്ചും അങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്ന ആൾക്കാർ. ആ ഒരു വിഭാഗത്തെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് മീഡിയകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജോസ് ജി മാത്യു, രണ്ട് സംഭവങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. മറുവശത്തുള്ള തെളിവുകളും വരുന്നുണ്ട്. ശശി തരൂർ ഇന്ന് ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തെ സി എക്കെതിരെയുള്ള പ്രതിഷേധക്കാർ പോലും തെറ്റിദ്ധരിക്കുന്നതായി പറഞ്ഞ് വിലപിക്കുന്നതും കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചയിൽ വളരെ വിചിത്രമായി തോന്നുന്നത് ഇത് നടന്നത് മിനിഞ്ഞാന്നാണ്. ഇന്നലെ കഴിഞ്ഞു, കേരളം മുഴുവൻ ട്രോളുകൾ കൊണ്ട് ആഘോഷിക്കപ്പെടുന്നു, വല്ലാതെ അപഹസിക്കപ്പെടുന്നു, ബി ജെ പിക്കാരെ വല്ലാതെ കളിയാക്കുന്നു. ഇപ്പോഴും ബി ജെ പിയുടെ ഒരു നേതാവും ഇപ്പോൾ വന്നിരിക്കുന്ന മഹിളാ മോർച്ചയുടെ നേതാവ് പത്മജാ മേനോനും ആ സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. ആ സ്ത്രീക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കൊടുക്കാം, വികാരത്തിൽ പറഞ്ഞുപോയി, അത്ര വിവരമില്ലാത്ത സ്ത്രീ, വിവരം കുറവുള്ള സ്ത്രീയാണ്, സാധാരണക്കാരിയാണ്. പക്ഷേ ബി ജെ പി ഇത് ആഗ്രഹിക്കുന്നു, അങ്ങനെയാണോ കരുതുക? ഇല്ല ജിമ്മി, ഞാനത് വിചിത്രം എന്ന് കരുതുന്നേ ഇല്ല. ഞാൻ ബി ജെ പിയുടെ നേതാവ് ശ്രീമതി പത്മജ, ബാക്കി പലപ്പോഴും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നവരെക്കാൾ സത്യസന്ധമായി അതിനോട് പ്രതികരിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ നേരത്തെ ഫസൽ ഗഫൂർ സാറ് പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇവിടെയുണ്ട്. രണ്ടും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ്, അതിലൊന്നും ഒരു തർക്കവും എനിക്ക് ഈ കാര്യത്തിലില്ല. ഈ വിഷയത്തിൽ സമരത്തിന് വരുമ്പോൾ അങ്ങനെ
ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ളവർ അവരുടെ അജണ്ട ഓടൊപ്പം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുന്നത് പോലെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും. പക്ഷേ ഞാൻ പറയുന്നത് ഈ CAA എന്ന് പറയുന്ന നിയമത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി അപകടകരമാകുന്നത് NRC പോലെ തുടർന്ന് വരാൻ പോകുന്ന ചില നടപടിക്രമങ്ങൾ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത് പോകാറുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ ആ ഡാമേജ് ഈസ് ഡൺ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടുതൽ മാരകമാകാതെ നമുക്കതിനെ പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ളത് ശരിയാകുമ്പോൾ തന്നെ നമ്മുടെ പൗരത്വം സംബന്ധിച്ചുള്ള ചർച്ച കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സർദാർ പട്ടേൽ പറഞ്ഞു സിറ്റിസൺഷിപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ലോകം മുഴുവൻ സ്ക്രൂട്ടണൈസ് ചെയ്യുകയാണ്, ദേ ആർ സ്ക്രൂട്ടണൈസിങ് അസ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്ന്. കാരണം ആരാണ് ഇന്ത്യക്കാരൻ എന്നുള്ളത് അതിൻ്റെ പൗരത്വം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ പുറത്തുള്ള പെർസെപ്ഷന് മാറ്റം വന്നിരിക്കുന്നു, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുമാത്രമല്ല സംഭവിക്കുന്നത്, നമ്മളൊരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ വിശകലനം ചെയ്യുന്നതിലും നമ്മൾ ഈ സമൂഹത്തിലെ നമ്മുടെ ഒരു പൊസിഷൻ സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിലും എല്ലാം മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഈ പൗരത്വം എന്ന് പറയുന്നത്, അത് നൽകാനുള്ള യാർഡ് സ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. അതിൽ വരുത്തുന്ന മാറ്റം, അതിൽ വരുന്ന മതപരമായ പരിഗണനകൾ എല്ലാം അതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സമൂഹത്തെ റീഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മജോറിറ്റിയുടെ സ്ഥാനവും മൈനോറിറ്റിയുടെ സ്ഥാനവും ഒക്കെ പുനർനിർവചിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ ഒന്ന് പറഞ്ഞ ഇപ്പം പത്മനാഭ മാഡം പറഞ്ഞ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അവിടെ കൂടിയിരിക്കുന്നത് ആരാണ്? BJP മഹിളാ മോർച്ച മാതൃസംഘവും അവർ വീടുകളിൽ പോയി പറഞ്ഞ് ബോധവൽക്കരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടേക്ക് വിളിക്കപ്പെടാത്ത ഒരാൾ വന്നു എന്നുള്ളതാണ് പ്രശ്നമായി പറയുന്നത്. രണ്ട്, അങ്ങനെ ഒരു പൊതുസ്ഥലത്തെ ഒരു മീറ്റിംഗ് അത് അലങ്കോലപ്പെടുത്താൻ വന്നു എന്നുള്ള ജിമ്മിയുടെ പദപ്രയോഗത്തോട് പോലും എനിക്ക് യോജിപ്പില്ല. അവർ ആ കാണുന്ന വീഡിയോയിൽ അത് അവരുടെ അഭിപ്രായ വ്യത്യാസം അവിടെ പറഞ്ഞു. അത് ഇന്ത്യയിലെ യുവാക്കൾ പ്രത്യേകിച്ച് യുവതികൾ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അമിത്ഷായുടെ മുഖത്ത് നോക്കി ഷെയിം ഷാ എന്ന് വിളിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം യുവാക്കളാണെന്നും അതുപോലെ യുവതികളാണെന്നും ഉള്ളത് സത്യത്തിൽ വളരെ അഭിമാനകരമാണ്. അതോടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വാദത്തിന് വേണ്ടി അവരവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു പൊതുയോഗത്തിൽ നിങ്ങൾക്ക് പറയാൻ നാണമില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാമോ, അത് നേരത്തെ ആലോചിച്ച് വന്നതല്ലേ എന്നൊക്കെയുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പദപ്രയോഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുകയും അവരോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഈ വന്ന യുവതിയെക്കുറിച്ച് അന്വേഷിച്ചു, അവരുടെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും എല്ലാം പരതി, അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലെ SIയോട് അന്വേഷിച്ചു, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. പക്ഷേ ഇവർ കൂട്ടിക്കൊണ്ടുവന്ന ബോധവൽക്കരിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്ര ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവനയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ടറിയാമല്ലോ ഇത് ആരുടെ ശബ്ദമാണ് എന്നുള്ളത്. അതായത് ഈ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് സംസാരിക്കുന്നവരും, അതായത് ആ നമ്മൾ കണ്ട ആ കുലീന സ്ത്രീകൾ, അവർ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലിച്ച് സംസാരിക്കുന്നവരായിരുന്നു. അതിനെ എതിർത്ത് സംസാരിക്കുന്നവരും, ഇവരെ എല്ലാവരും സംസാരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടത്തെ പ്രധാനമന്ത്രി മുതൽ താഴോട്ടുള്ള ഇവരുടെ നേതാക്കൾ പറയുകയാണ് ഇത് പൗരന്മാരെ ബാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഒരു പൗരനെയും ബാധിക്കുന്നതല്ല. അതിലെ തന്നെ ഒരു തമാശ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2014 December 31 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ്. പൗരന്മാരെ ബാധിക്കുന്നതുമല്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും മാത്രം ചേർത്ത് വായിച്ചാൽ മതി. ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന നിങ്ങളുടെ ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരിൽ ചിലർ പൗരന്മാരല്ല, അവരെ ഞങ്ങൾ ഇങ്ങനെ കടഞ്ഞെടുത്ത് കണ്ടെടുക്കും എന്നാണ് ഈ പറയുന്നതിൻ്റെ സാരാംശം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് കുറേ നാളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, അതിനെ നമ്മൾ മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. കാശ്മീർ നിയമം മുതൽ മുത്തലാഖിൻ്റെ ക്രിമിനൽ നടപടിക്രമം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നടപടിക്രമങ്ങളിൽ മുസൽമാൻ ഗോ ടീക്കിയ എന്ന് പറയാവുന്ന രീതിയിൽ ഇവരുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അജണ്ട പടിപടിയായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പോയി ബോധവൽക്കരിച്ചു കൊണ്ടുവരുന്നവരോട് പറയുന്നത് നിങ്ങളുടെ പെൺകുട്ടികളെ കാക്കാമാർ പിടിച്ചുകൊണ്ടു പോകും എന്നാണ് പറയുന്നത്. അത് അവിടം കൊണ്ട് മാത്രം പറയിപ്പിക്കാതെ 0 മലബാർ സഭയെ കൊണ്ട് കൂടി പറയിപ്പിക്കുകയാണ്.
അതിനുവേണ്ടി ഇവിടെ പല ഭൂമി കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉപയോഗിക്കുകയാണ്, ഏതാണ്ട് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ സ്വരത്തിൽ. അവർ ആ സഭ ഉൾപ്പെടെ പറയണം എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന്. അത് മാത്രം പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി എത്ര പേരുടെ തലയിൽ മാമോദീസ വെള്ളം ഒഴുക്കി എന്നുള്ളതിൻ്റെ കണക്ക് തീർച്ചയായിട്ടും ആ സഭയുടെ പക്കൽ കാണും. മറ്റേതില്ലെങ്കിലും അത് പുറത്തു വിടുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇവിടെ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ ഈ സമൂഹത്തെ ഡിവിസീവായിട്ട് ഇടപെടുന്ന രീതിയിൽ ആരെയാണോ നമ്മൾ ഇതിൻ്റെ ചുമതല, ഇതിനെ ഒന്നിച്ച് നിർത്താനായി ഏൽപ്പിച്ചത്, ആ ചുമതലപ്പെട്ടവർ തന്നെ അവരുടെ കാർമ്മികത്വത്തിൽ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബി ജെ പി അതിനുവേണ്ടി വീട് വീടാന്തരം കയറിയ ആൾക്കാരെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ആ ആക്രോശിക്കുന്ന സ്ത്രീകളും ഇരകളാണ്, അവരെ പേടിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ ആരൊക്കെയോ കാത്തു നിൽക്കുന്നു എന്ന് പറയുകയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ മാതൃത്വമോ അവരുടെ മാതാപിതാക്കളുടെ സ്നേഹമോ ഈ പിള്ളേരെ തടസ്സപ്പെടുത്തുമെന്ന് കാണുന്നില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന ഈ മതം ഒരു തരത്തിലും തടസ്സപ്പെടുത്തുമെന്ന് അവർ വിചാരിക്കുന്നില്ല. ഇത് മാതാപിതാക്കളുടെ പരിമിതിയാണ്, ഇത് മതത്തിൻ്റെ പരിമിതിയാണ്, അതൊന്നും മനസ്സിലാക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ ഈ ഭീതിയിലാണ് ഈ കുട്ടികൾ ഓടിപ്പോകും എന്നുള്ള ഭീതി ജനിപ്പിക്കുകയാണ്. ഇങ്ങനെ ജനിപ്പിച്ച് ബോധവൽക്കരിച്ചാണ് ഇവരാളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം. ഇവിടെ ഡിവിസീവായിട്ട് മതപരമായി ഇന്ത്യൻ സമൂഹത്തെ ഡിവൈഡ് ചെയ്യുക, ഇതിനെ പിച്ചി ചീന്തുക എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ ഇതിനെ ചെറുക്കേണ്ടത് ഭരണഘടനയും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്നുള്ളത് മറുഭാഗത്ത് അണിനിരക്കുന്ന എല്ലാവരും തിരിച്ചറിയുകയും കൂടി ചെയ്യണം എന്നുള്ളത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീമതി പത്മജ മേനോൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിലെങ്കിലും ആ യുവതിയെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ സ്വീകരിക്കാൻ സമാഹരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല എന്ന് നിങ്ങളുടെ വാദം ദുർബലമാകുന്നു എന്ന് കരുതുന്നു. ആ സ്റ്റേറ്റ്മെൻ്റ് പിൻവലിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകാനുള്ളത് അതിനെ തള്ളി പറഞ്ഞതുകൊണ്ട്? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയർന്ന് കയറി പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീയെക്കുറിച്ച് അവർക്ക് അപ്പോൾ തോന്നിയത് അവർ പറഞ്ഞു, അതിനെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് സമുദായത്തിലെ ഒരു സമുദായത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, നാണം കെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഏതോ ഒരു സ്ത്രീ നടത്തി ആ സ്ത്രീയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയും മറ്റേയാളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്ത താങ്കൾ ആ പറയുന്ന ഒരു നുണയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും സംശയമില്ല. ഒരു സമുദായത്തെ ഇങ്ങനെ അപമാനിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? തീർച്ചയായിട്ടും അത് വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ബി ജെ പിയുടെ വക്താക്കൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ബി ജെ പിയുടേതായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് ഇപ്പോൾ പറയുന്ന ആ യുവതി ബി ജെ പിയുടെ പ്രവർത്തകയാണോ എന്ന് പോലും പറയുന്നില്ല. മാതൃസംഗമങ്ങൾക്ക് വരുന്ന സ്ത്രീകൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകണമെന്നില്ല. അവർ വിശ്വ ഹിന്ദു പരിഷത്തിലും ഹിന്ദു സ്ത്രീകളായിരിക്കും. പത്മജ മേനോൻ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല, സംഘടന ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അതോ ഈ ഒരു വർഗീയത കാർഡ് ഇറക്കിയാൽ അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നു? സി എ എക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വീട് വീടാന്തരമുള്ള മുഴുവൻ ക്യാമ്പയിന്റെയും ഉദ്ദേശം ഇതാണ്, അതുകൊണ്ടല്ലേ മിണ്ടാത്തത്? ഭാരതീയത്തിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ സംസ്ഥാന നേതാവ് എ കെ നസീർ ജിയെ നിസ്കരിക്കാൻ പോകുമ്പോൾ തള്ളി ചവിട്ടിയിട്ട് ഉപദ്രവിച്ച ആളുകളുടെ മുഖങ്ങൾ എല്ലാം വ്യക്തമായി ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടും അതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത ഒരു പിണറായി സർക്കാർ ഭരിക്കുന്നതിനെ കുറിച്ച് എന്താണ് ജിമ്മിക്ക് പറയാനുള്ളത്? ഒരു സംസ്ഥാന സെക്രട്ടറിയെ തള്ളി നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ, അല്ലാണ്ട് ഒരു ഹാളിലോ വെറുതെ ഒന്നും ഒരു യോഗം കലക്കാൻ ചെന്ന ആളല്ല. നേരത്തെ അഡ്വക്കേറ്റ് രശ്മിത പറയുകയുണ്ടായി അവരെ തള്ളി ഉന്തി അത് ചെയ്തു എന്ന്. പക്ഷെ ചവിട്ടി താഴെയിട്ട് അദ്ദേഹം എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കസേര കൊണ്ട് അടിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ഫ്രാക്ചറായിട്ട് ശരീരം മുഴുവൻ നീര് വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ട ആളാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പോകുമ്പോൾ മാത്രമല്ല, അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം വീട്ടിലിരുന്നാലും അദ്ദേഹത്തെ ഇങ്ങനെ മർദ്ദിച്ചെങ്കിൽ
അതിനെതിരെ മാതൃകാപരമായ നടപടി എടുക്കണമെന്നാണ് എന്നോടായിരുന്നില്ല ചോദ്യം. എന്താണ് എന്താണ് എന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. ഇനി ഞാൻ താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നു, ഒരു തവണ കൂടി ചോദിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനെ തള്ളിപ്പറയാൻ താങ്കൾ തയ്യാറാണോ? സർക്കാർ ഈ ഒരു കൊച്ചു കാര്യത്തിന് പുറകെ നടക്കുന്നത് അഡ്വക്കേറ്റ് രശ്മിത നേരത്തെ പറയണ്ടേ, അവരെ കേൾക്കണ്ടേ? അതിനൊരു ഓപ്പൺ ഹൗസ് വരും. എല്ലാ മുഖ്യ പ്രഭാഷകർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുവതി കയറി വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ട് അതിനൊരു സമയം വരും, നമ്മളുടെ ചോദ്യങ്ങൾ പറയാ ചോദിക്കുവാനും അതിന് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുവാനും നമുക്കൊരു ഓപ്പൺ ഹൗസ് കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ചോദ്യം കേൾക്കണം, ചോദ്യം കേൾക്കണം, ഞാൻ ആവർത്തിക്കുന്നു, ചോദ്യം കേൾക്കണം. പറയൂ. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ബി ജെ പിയുടെ നേതാവിനെ നിസ്കരിക്കാൻ പോകുമ്പോൾ മർദ്ദിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോൾ പോലും അയാളെ മർദ്ദിക്കാൻ പാടില്ല. മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യണം. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞല്ലോ എൻ്റെ ഉത്തരം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി താങ്കളോട്, ബി ജെ പിയുടെ പ്രവർത്തകയല്ല ബി ജെ പിക്കാരും, പക്ഷെ നിങ്ങളുടെ ഒരു യോഗത്തിൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്, പോട്ടെ എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവത്വം കാണിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ പറയാം, അത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ അനുകൂലിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അവർ ബി ജെ പി കാര്യമാണ് ബി ജെ പി കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ജിമ്മി കാണിക്കുന്ന ബി ജെ പി തള്ളി പറഞ്ഞാൽ മതി, ബി ജെ പി തള്ളി പറഞ്ഞാൽ മതി. അതിനുവേണ്ടി ഈ ഉരുണ്ട് വിളിക്കുന്ന എന്തിനാണ് എനിക്ക് അവരെ അറിയില്ല. 48 മണിക്കൂറായി ഞാൻ പരിശോധിച്ചില്ല. അവസാനം കോർണർ ചെയ്യപ്പെടുമ്പോഴാണ് ശരി, അങ്ങനെയാണെങ്കിൽ പിൻവലിക്കാം. ഞങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴുകയില്ല. ബി ജെ പിയുടെ ഒരു പ്രവർത്തകന്റെ കയ്യിൽ നിന്നോ ബി ജെ പി വക്താവിന്റെ കയ്യിൽ നിന്നോ അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും വീഴുകയില്ല, അത് ഞങ്ങൾ പറയുന്നു. പക്ഷേ ആ സമയത്തെ പ്രഷറിൽ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ പറഞ്ഞതിനെ ഇത്രയും പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നതിന്റെ എന്താണ് പുറകിലുള്ള ഗൂഢോദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ജിമ്മി. യാതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തായിട്ട് കാണുന്നില്ല. ചോദ്യം മനസ്സിലായി. ഒരു വെറുതെ വീട്ടിലിരുന്ന് അമ്മ ആ നിമിഷത്തിന്റെ പ്രകോപനത്തിൽ കാക്ക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് 2:48 നിങ്ങൾ ട്രോൾ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് ഇതുവരെ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്യാത്തതിന് യാതൊരു ഇതും നിങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ അത് സംഭവമേ അല്ലല്ലോ വിഷയം. അതല്ലല്ലോ വിഷയം. ശരി പോട്ടെ, ഇനി ഒരു നിമിഷത്തെ വൈകാരികമായ തള്ളിച്ചയായിരുന്നു. ഒരാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 14-ാം തീയതി കുറ്റിയാടിയിൽ ബി ജെ പിയുടെ പൗരത്വ നിയമത്തെ അനുകൂലിച്ചിരുന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്താണ്? ആ മുദ്രാവാക്യത്തെക്കുറിച്ച് എന്താണ് ബി ജെ പിക്കാർക്ക് പറയാനുള്ളത്? അപ്പോഴോ അവിടെ ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ലല്ലോ. അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് പാതാളത്ത് ബി ജെ പിയുടെ വിശദീകരണ യോഗം ശ്രീ എം ടി രമേശ് നയിക്കുന്ന യോഗം വരുന്നു എന്നറിഞ്ഞിട്ട് 3:30 മുതൽ കടകൾ അടച്ചിടുകയാണ്. വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ പിറ്റേ ദിവസവും വിശദീകരണ യോഗം വയ്ക്കുമ്പോൾ പോലീസ് വന്ന് പറയുകയാണ് അവിടെ 30-ഓ 40-ഓ മറ്റ് മതസ്ഥരും ഇതിനെ CIA എതിർക്കുന്നവരും നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ 40 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നിയമമായ ഒരു നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അത് എന്താണെന്ന് വിശദീകരിക്കുന്ന നടത്തുന്ന യോഗം നടത്തുന്ന ആൾക്കാർക്കെതിരെ ഹർത്താൽ അടയ്ക്കുന്നു, കടകൾ നിർബന്ധമായി അടയ്ക്കുന്നു. പിറ്റേ ദിവസം അവിടെ വിശദീകരണ യോഗം വയ്ക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന 50 പേർക്കെതിരെ യാതൊരു ഇതുമില്ല. അതുകൊണ്ട് വിശദീകരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു ഒരു ഭരണഘടന അനുസൃതമായിട്ട് സെന്ററിന്റെ വിഷയത്തിൽ വരുന്ന ഒരു കാര്യം നടപ്പാക്കാനായിട്ട് ഉള്ളതിന് പകരം അത് വിശദീകരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം ഞങ്ങൾ തരാം, ഞങ്ങളോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളാണ്ട് ബി ജെ പിക്കാരെ ടാർഗറ്റ് ചെയ്ത് അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെയും നടക്കുന്നത്? അത് അതിന്റെ പേരിൽ ഗുജറാത്തിലെ മുസ്ലിം കൂട്ടക്കുരുതി ഓർമ്മിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണ്? എന്തിന്റെ പേരിലാണ്? താങ്കൾ പറഞ്ഞല്ലോ ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരും.
ഷോർട്ട് ടേം മെമ്മറി ഉള്ള ആൾക്കാരെ ഇപ്പോൾ തന്നെ പറയുന്നു ദിവസങ്ങൾ എത്രയായി നല്ലൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ താങ്കൾ അതാണ് ചെയ്യേണ്ടത്. നസീറയ്ക്കെ ആക്രമിച്ചവരെ എന്തുകൊണ്ട് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു മണിക്കൂർ ചർച്ച വെക്കൂ, എന്നിട്ട് ഗുജറാത്തിനെ കുറിച്ചും മറ്റുള്ള സ്ഥലങ്ങളെയും കുറിച്ച് പറയൂ. നേതാവാണ്, ന്യൂനപക്ഷത്തിൽപ്പെട്ട ബി ജെ പിയുടെ നേതാവാണ്, നിസ്കരിക്കാൻ പോകുന്ന അദ്ദേഹത്തെ തള്ളി താഴെയിടുകയാണ്. ആർക്കും അതിനൊരു പ്രശ്നമില്ലല്ലോ. പിണറായിക്കും പ്രശ്നമില്ല, അഡ്വക്കേറ്റ് രശ്മിതയ്ക്കും പ്രശ്നമില്ല, ശ്രീ ജോസഫ് സി മാത്യുവിനും പ്രശ്നമില്ല, ഡോക്ടർ ഫസൽ ഗഫൂറിനും പ്രശ്നമില്ല, ശ്രീ ജിമ്മിക്ക് ഒട്ടുമേ പ്രശ്നമില്ല. പറഞ്ഞല്ലോ, അപ്പൊ താങ്കൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ആ ഗുരുതരമായ വരിയിലേക്ക് ഞാൻ വരികയാണ്. ചില കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറി ഉള്ളവരെ ഓർമ്മിപ്പിക്കേണ്ടി വരും. ഗുജറാത്തിലെ എന്താണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയണം. അരി ചോദിക്കുമ്പോൾ പയർ പറയരുത്. ഉത്തരമില്ല എന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഇതും വൈകാരികമായി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ താങ്കൾ ഇത് കഴിഞ്ഞ് പിൻവലിക്കാം. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞ് നമ്മളൊരു ചോദ്യം കേട്ടിട്ടില്ല എന്നാണ് ന്യൂസ് സെൻട്രലിൽ നിന്ന് പറയുന്നത്. എന്താണ് ഗുജറാത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതായി ഉള്ളത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ മനുഷ്യർക്ക് ഷോർട്ട് ടേം മെമ്മറിയാണ്, അപ്പോൾ ഗുജറാത്ത് ഓർമ്മിപ്പിക്കേണ്ടി വരും. ഗുജറാത്തിലെ എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? ഗുജറാത്ത് ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരുന്നല്ല. അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരിക്കലും നടക്കാൻ പറ്റാത്ത കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി ചുക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മാറ്ററായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ ഇന്ത്യയിൽ ഒരിടത്തും തന്നെ ഇപ്പോൾ സി എ എ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യയിൽ നടക്കുന്നില്ല. വളരെ ബഹുമാനത്തോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞ ഒരു വരിയുടെ ക്ലാരിഫിക്കേഷനാണ്. ഓർമ്മിപ്പിക്കേണ്ടി വരും ഗുജറാത്തിനെ കുറിച്ച്, ഓർമ്മിപ്പിക്കേണ്ടി വരും ഷോർട്ട് ടേം മെമ്മറി ഉള്ളവർക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. കേരളത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കേരളത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ഇവിടെ സംസാരിക്കൂ. ഇതാണ് അഡ്വക്കേറ്റ് രശ്മിത രാമേന്ദ്രൻ നിലപാട്. ഇപ്പോൾ നമ്മൾ ഒരു ട്രോളിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് നമ്മളിപ്പോൾ ഗുജറാത്തിലെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരും എന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ രീതിയിലേക്ക് നമ്മൾ വരികയാണ്. താങ്കളുടെ പ്രതികരണം. ജിമ്മി, ഇതല്ലേ മുമ്പേ പറഞ്ഞത്? സുരാജ് വാഞ്ഞാറും കൂടെ എത്ര കാലം മുമ്പ് പറഞ്ഞ, എത്ര മാന്യമായിരുന്നാലും ആ ഫ്രോഡുകളൊക്കെ മുഖത്തിങ്ങനെ തള്ളി വരും. പിന്നെ ജിമ്മിയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഈ നസീർ ക കല്ലുമക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാകൾ ചേർത്തിട്ട് ഒരു കഥ ഇങ്ങനെ പഠിപ്പിച്ച് ഫീഡ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഫ്ലോ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പത്മജ മാഡം ന്യായമായും ബുദ്ധിമുട്ടിപ്പോവും. അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. ഇനി വെള്ളം കിട്ടാത്ത അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇതൊരു കളവാണെന്നുള്ളതിൻ്റെ പേരിൽ ചിക്ക്മഗ്ലൂർ എം പിയുടെ പേരിൽ ഇന്ന് കേസെടുത്തിട്ടുണ്ട്. പത്മജ മാഡം എന്ന് പറയുന്ന മലയാളിയുടെ പേരിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട്. പിന്നെ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാഡം പറഞ്ഞ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഈ ബി ജെ പിക്കാർ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ ഇവരാരും അംഗീകരിക്കുന്നില്ല മാഡം. ചിലർ ഈ യു പിയിലെ ഒരു കഥ പറഞ്ഞുതരാം. അഖ്ലക്കാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ വീട്ടിൽ എന്തോ കഴിച്ചുകൊണ്ടിരുന്നു. അട്ടിറച്ചിയാന്ന് അങ്ങേരും വീട്ടുകാരും പറഞ്ഞ്. പക്ഷേ ചെന്ന് കഴിഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തുകാരായ നാട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങേര് കഴിച്ചിരുന്നത് പോത്തിറച്ചിയാണെന്ന, പശുവിറച്ചിയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ തല്ലിക്കൊന്നു. പിന്നെ ഫോറൻസിക് റിസൾട്ട് വന്നു, അത് ആട്ടിറച്ചിയായിരുന്നു, മാട്ടിറച്ചിയല്ല, പശുവിൻ്റെ ഇറച്ചിയല്ലായിരുന്നു. പക്ഷെ അങ്ങേരുടെ ജീവൻ കിട്ടില്ലല്ലോ. അങ്ങേരുടെ മകൻ സൈന്യത്തിൽ സേവകനാണ്. നമ്മുടെ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ചെറിയ ഓർമ്മകൾ മാത്രമല്ല, നമുക്ക് വലിയ ഓർമ്മകളുമുണ്ട്. അതുകൊണ്ടാണ് 1992 സ്റ്റെയിൻസിനെ ചുട്ടുകരിച്ച കഥ ഓർക്കുന്നത്. ഇത് പത്മജ മാഡം അറിയാനല്ല പറയുന്നത്. ഇന്ന് ചില പള്ളിയുടെ ആൾക്കാരൊക്കെ വസ്തുതർക്ക കേസ് പെൻഡിങ്ങിലാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ തൽക്കാലം മുസ്ലിമിനെ അടിക്കാനുള്ള വടിയാണ് ഒടിച്ചിരിക്കുന്നത്. ബാക്കി ക്രിസ്ത്യാനിക്കും ജൈനനും ഈ ദളിതിനുമൊക്കെയുള്ള വടിയല്ല, വാള് തന്നെയായിട്ട് തിരികെ വരുന്നുണ്ട്.
അപ്പോഴും ഇതൊക്കെ വേണം. നിങ്ങളുടെ സ്വത്ത് തർക്കങ്ങൾക്ക് വേണ്ടി ഒരു ജനതയുടെ അഭിമാനത്തെ നിങ്ങൾ പണയം വെച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് ഈ മതപുരോഹിതർ, ക്രിസ്ത്യൻ മതപുരോഹിതർ ഒരു നിമിഷമെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പൊതുസ്ഥലത്ത് നടന്നതിനെ കുറിച്ച് പത്മജ മാഡവും അഭിപ്രായം പറയില്ല, ബി എച്ച് പിക്കാരുടെ അല്ലെങ്കിൽ ബി ജെ പിക്കാരുള്ളതിനെ കുറിച്ചേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കേരളത്തിൽ ഇനി ഇവർ ബി ജെ പിയുടെ കാര്യങ്ങൾ മാത്രം പ്രതികരിക്കാനാണോ തീരുമാനം? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് നാസറിക്കയോ നിസാറിക്കയോ എന്താ നസീർക്കയുടെ കാര്യമാണല്ലോ. എന്നാൽ മറ്റൊരു പേര് പറയും, ഇക്കയൊന്നുമല്ല ഒരു മൗലവിയാണ്, നസീർ മൗലവി. ജുമാ മസ്ജിദിലെ നസീർ മൗലവിയെ കൊന്നതിന്റെ പേരിലെ 3 RSS കാർ ജയിലിൽ കിടപ്പുണ്ട്. പിണറായിയുടെ പോലീസ് തന്നെയാണ് അവരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഇനി ഇതൊരു പൊതുസ്ഥലത്ത് ഇന്ന് പൊതുസ്ഥലത്ത് നടന്ന ഒരു പരിപാടി, അമ്പലത്തിൽ നടന്ന പരിപാടി, അവരുടെ മതപരമായ ഛിദ്രമുണ്ടാക്കുവാൻ ശ്രമിച്ചാൽ എന്താണ് ശിക്ഷയെന്നറിയുമോ? സെക്ഷൻ 153 IPC അനുസരിച്ച് അമ്പലത്തിലാണെങ്കിൽ 5 വർഷം തന്നെയാണ്. ഇപ്പോൾ ചിലർ പറയും അത് അമ്പലമല്ലായിരുന്നു അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് എന്ന്. അത് അമ്പലമാണോ അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണോ എന്നറിയാൻ അവിടെ ആരെങ്കിലും മത്സ്യമാംസാദികളുടെ ഒരു ഭക്ഷണ പൊതിയുമായിട്ട് ചെല്ലണം. അപ്പോൾ അത് ഈ പൊതുസ്ഥലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അമ്പലമായി മാറും. അങ്ങനെ വിചിത്രമായ രൂപപരിണാമങ്ങൾ നമ്മുടെ എല്ലാ ആരാധനാലയങ്ങൾക്കും പൊതുസ്ഥലങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പിന്നെ വളരെ മാന്യമായി പ്രതികരിക്കുന്ന ഒരാളാണ് പത്മജ മാഡം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പല ബി ജെ പിക്ക് നേതാക്കന്മാരും എടോ എന്ന് വിളിച്ചാലോ അയാളെന്ന് പറഞ്ഞാലോ പ്രകോപിതരാകാറുണ്ട്. അപ്പം മാഡം അവിടെ കയറി വന്ന ആ യുവതിയെ കുറിച്ച് അവളെന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു. അവളെന്നുള്ളത് വളരെ മോശമല്ലേ മാഡം? മാഡത്തിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ അയാളെന്ന് പറയുന്നത് പോലും പ്രശ്നമാണെങ്കിൽ അവളെന്ന് പറയുന്ന വളരെ പ്രശ്നമാണ്. മാഡത്തിൻ്റെയെങ്കിലും പൊതുബോധ്യം ഈ സ്ത്രീവിരുദ്ധ നിലപാടില്ലാത്തതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ജോസി മാത്യു, ഗുജറാത്ത് ഓർമ്മ വേണം എന്നുള്ളതാണ്, അതും ചെറിയ ഓർമ്മ ഉള്ളവർക്ക്. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കാർക്കും ചെറിയ ഓർമ്മയല്ല, ഗുജറാത്തിനെ കുറിച്ചുള്ള നല്ല കത്തുന്ന ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ച് ചെറിയ ഓർമ്മയുള്ളവരെ ഓർമ്മപ്പെടുത്തുക തന്നെ വേണം. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഏതാണ്ട് വികസനം കൊണ്ടുവരുമെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വളരെ സെക്യുലറായിട്ടുള്ള ചില ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോർട്ട് മെമ്മറിയാണ്, അവരെ ഓർമ്മപ്പെടുത്തുക തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം മുദ്രാവാക്യങ്ങളെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയാണ്. ഈ കുറ്റ്യാടിയിൽ ഈ മുദ്രാവാക്യം വിളിച്ച സ്ഥലത്ത് തന്നെ എൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന പൊതുയോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. ഞാൻ അവിടുത്തെ ആൾക്കാരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. അവർക്കങ്ങനെ ഒരു ഭയമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കെല്ലാം ഉണ്ട്. അതിൻ്റെ ഉദ്ദേശം, നമ്മൾ നിയമത്തിൻ്റെ ഒരു ലിറ്ററേച്ചർ എന്താണെന്നുള്ളത് ഒരു കാര്യം. അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പൗരന്മാരെ ബാധിക്കത്തില്ല, ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, ഇത് പൗരന്മാരാണ് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, ദാറ്റ് ഈസ് അനദർ സ്റ്റോറി. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിനൊരു ഇൻറ്റൻ്റ് ഉണ്ടല്ലോ, ഇതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം വളരെ കൃത്യമായി ഭാരതത്തിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്നവർക്കും മനസ്സിലായിരിക്കുന്നു, ഇതിനെ പ്രതികൂലിക്കുന്നവർക്കും മനസ്സിലായിരിക്കുന്നു. നമ്മൾ ഇവിടുത്തെ നടന്ന ചർച്ചയിൽ തന്നെ നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുദ്രാവാക്യം വിളിച്ചാൽ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനൊരു കൈയടിച്ചാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നവരാണ്. ഇവിടുത്തെ പ്രകടനത്തിലെ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കണ്ടുകൊണ്ട് ഡൽഹിയിൽ നിന്ന് പ്രതികരിച്ചവരാണ് ബി ജെ പിക്കാർ. അല്ലാതെ അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മാത്രം നടത്തുന്ന പ്രസ്താവനകളോട് പ്രതികരിക്കുന്നവരല്ല. അപ്പോൾ ഇത് പ്രതികരിക്കുന്നില്ല, വീട്ടമ്മയാണ്, വീട്ടമ്മയുടെ വികാരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വന്നു കയറിയ സ്ത്രീക്കും ആ യുവതിക്കും ഒരു വികാരമുണ്ട്. അവരെവിടെയെങ്കിലും വന്നു കയറിയതല്ല, അവർ അമ്പലത്തിൽ വന്നതാണ്. അവർ ഞാനൊരു ഹിന്ദു ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ നേരെ ഏറ്റവും ശക്തമായി ആക്രോശിക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ അവരവിടെ വന്നിട്ട് ഞാൻ ആ അതിൽ നിന്ന് കേട്ട ആദ്യത്തെ ചോദ്യം, അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നാണം ഇല്ലേ എന്ന് ചോദിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ അമ്പലമെന്ന് പറയുന്നത് അവർക്കും കൂടി അവകാശപ്പെട്ട ഒരു സ്ഥലമാണെന്നെങ്കിലും അംഗീകരിച്ചു കൊടുത്താൽ അതുകൊണ്ട് അവരവിടെ ഒരു ഇൻട്രൂഷനാണ് നടത്തിയതെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ഞാൻ നേരത്തെ ജിമ്മിയോട് പറഞ്ഞത്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലെന്ന്. ഇതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടിയായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരി. ഇനി രണ്ടാമത്, ഇവിടെ സമരം, ഈ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരങ്ങളെ എല്ലാം ആക്ഷേപിച്ചിരുന്ന എന്ത് പറഞ്ഞുകൊണ്ടാണ്? വെള്ളിയാഴ്ച സമരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ വെള്ളിയാഴ്ച സമരം? അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ഇതിന് അനുകൂലമായിട്ടുള്ള യോഗം, അനുകൂലമായിട്ടുള്ള യോഗമല്ല, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പുറത്തിറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒന്ന്, സ്ഥലം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച മാത്രം ആരാധന നടക്കുന്ന ആരാധനാലയങ്ങളിലല്ല, അല്ലാത്തടത്തും നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇതിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത്, സ്ട്രഗിൾ എന്ന് പറയുന്നത്
ഈ വെള്ളിയാഴ്ചയും പിന്നെ ജിഹാദികൾ അർബൻ നക്സൽ ഇങ്ങനെയൊക്കെ കുറേ പദപ്രയോഗങ്ങളുണ്ടല്ലോ, ഇതൊന്നും അല്ലാതെ നമ്മളിപ്പോൾ സൂര്യ രാജപ്പനായാലും ഈ ഇന്നലെ നമ്മൾ കണ്ട പെൺകുട്ടിയായാലും ഒക്കെ അവർ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രതിഷേധ സമരങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ യുവതികൾ പുറത്തു വന്ന് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു കോയിൻസിഡൻസ് ഒന്ന് നോക്കിയേ, ഡൽഹിയിൽ ചോദിച്ചതും ഷെയിം എന്നാണ് പറയുന്നത്. അവർക്ക് ലജ്ജ തോന്നുന്നു, അവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു വേർതിരിവുണ്ടാക്കി അനാവശ്യമായി മതം പറഞ്ഞുകൊണ്ട് ഒരു അപരനെ സൃഷ്ടിക്കുന്നു, അതറിങ് നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ ഒരു സുപ്രീമസി, ഒരു 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 നാഷണൽ റേസ് എന്നുള്ള രീതിയിൽ ഒരു ദേശീയ വംശം. ഇത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് പോലും തെറ്റാണ്. ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വംശ രാഷ്ട്രമാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യാദൃച്ഛികമായി പറയുന്നതല്ല, ഇവർ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പറഞ്ഞതാണ്. ഇവരുടെ ഗുരുജി ഗോൾവർക്കർ അദ്ദേഹത്തിൻ്റെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓർഗനൈസർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ലോങ് ടേം അജണ്ടയാണ്, അത് പടിപടിയായി നടത്തിക്കൊണ്ടുവരുന്നതാണ്. നമുക്കിതിനെക്കുറിച്ച് ഒരു ധാരണപക്ഷവും വേണ്ട. ഏതോ വീട്ടമ്മയുടെ വായിൽ നിന്ന് എന്തോ വീണുപോയതാണ് എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്, വീട് തോറും നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ ആരോപിക്കുകയോ, അതായത് ഭയപ്പെടുന്ന ഉടനെ ഒരു ഐഡൻറ്റിറ്റി, ഒരു ഒരു സ്വത്വരാഷ്ട്രീയം പോലെ അവർ ചിലർ കൂടിച്ചേരുന്നുണ്ടാവും. അതും ശരിയല്ല. അങ്ങനെ ഇതിനെ നേരിടാൻ കഴിയില്ല, അതിൽ തർക്കമില്ല. ഒവൈസിയോട് ഇവർക്ക് യാതൊരു എതിർപ്പും ഇല്ല. കാരണം അത് വളരുക എന്നുള്ളതും ഈ അപരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷ വംശത്തെ സംഘടിപ്പിക്കുക എന്നുള്ളതുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാവം വീട്ടമ്മ ഇറങ്ങി വന്നിട്ട് പൗരത്വ നിയമത്തെക്കുറിച്ചാണ് സംഭാഷണം. പക്ഷേ അവർ വന്നിട്ട് തികട്ടി വരുന്നത് എന്താണ്? എനിക്ക് പെൺമക്കളുണ്ട്, അവരെ കാക്കാമാർ കൊണ്ടുപോകും എന്നുള്ളതാണ് തികട്ടി വരുന്നത്. ഇതാണ് പഠിപ്പിക്കുന്നത്, ഇതാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പറഞ്ഞ വീട്ടമ്മയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല, അവർക്കിത് കുത്തിവെക്കുകയാണ്. അതാണ് ഈ പൗരത്വ നിയമത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം പുറത്തു വരുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ വിഷയത്തിൽ ഒരു മത ധ്രുവീകരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി നേതാക്കളുടെ ബി ജെ പി അണികളുടെ ഒക്കെ സംഭവങ്ങൾ ഒന്ന് രണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് രശ്മിത, ക്ഷമിക്കണം, പത്മജ മേനോൻ പറഞ്ഞതുപോലെ ഗുജറാത്ത് ഓർപ്പിക്കേണ്ടി വരും എന്ന സ്റ്റേറ്റ്മെൻറ്റ് വരെ. മറുവശത്തും അതുപോലെ തന്നെ സംഘം ചേരൽ നടക്കുന്നതായുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ശശി തരൂർ പരിവേദനം നടത്തുകയാണ്. സെക്രട്ടേറിയറ്റ്, ക്ഷമിക്കണം, രാജ്ഭവൻ്റെ മുമ്പിൽ നടക്കുന്ന പരിപാടിയിൽ അമ്പലത്തിൽ നിന്ന് കുറിയുമായി വന്നപ്പോൾ എന്നെ ചിലർ തെറ്റിദ്ധരിക്കുന്നു, എന്നെ വിമർശിക്കുന്നു, അത് ബി ജെ പിക്കാർ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഈ വിഷയത്തെ ഊതി ഊതി കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഞാനതിന് മൂന്ന് പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഞാനൊരു ന്യൂറോളജിസ്റ്റ് നടക്കുന്ന ഒരു നിരീക്ഷണം നടത്താം. അതായത് നമ്മുടെ മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് അറിയാതെ നാവിൻമുമ്പത്ത് വരും. അതിൻ്റെ പേരാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയും. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കാര്യത്തിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ, ദിൽ മേ റാം ഓർ മൂ മേ റാം അവർ ദിൽ മേ നാത്തുറാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നാത്തുറാം ഗോഡ്സിയാണ് ഇവരെ മനസ്സിലുള്ളത്, പക്ഷെ പുറത്ത് വരുന്നത് ശ്രീരാമനാണെന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ അതാണ് ഇപ്പോൾ വന്നത്. ഇതെങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്, ഇത് കുട്ടിക്കാലം തൊട്ടിട്ട് ഇൻഡോക്ട്രിനേഷൻ നടക്കുകയാണ്. മനസ്സിലായി? ഇത്തരം ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ പഠിപ്പിച്ചെടുക്കുന്നതാണിത്. ഇതായത് ബാബർക്ക് ഔലാദ് ഹിന്ദുസ്ഥാൻ ചോടോ. അതായത് 1526 ബാബർ വന്ന്, അതിനുശേഷം 500 കഴിഞ്ഞു. എന്നാലും ആ കഥകളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനു മുമ്പ് മുഹമ്മദ് ഗസ്നി സോമനാഥ് ആക്രമിച്ച കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡോക്ട്രിനേഷൻ നടന്ന് ചെറിയ കുട്ടികളിൽ വരെ ഈ വിഷം കുത്തിവെക്കുന്നുണ്ട്. മറുവശവും കൂടെ ഞാൻ പറയാം രണ്ടു വത്ത്. അത് വേണ്ടാത്ത തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചില മതപണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. അവരെന്തൊക്കെ വിഡ്ഡിത്തരമാണ് സ്വർഗത്തിലെ മുത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ കേൾക്കണം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഇവർ കൊണ്ടുവന്നൊരു വേണ്ടാത്തൊരു പരിപാടിയാണ് സ്നേഹസംവാദം. സ്നേഹസംവാദം എന്ന് പറഞ്ഞാൽ ഒരു അതിലേ പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാൾ വിളിക്കുക, ഇപ്പുറത്തു കൂടെ പോയിക്കൊണ്ട് സ്വാമീനെ വിളിക്കുക, എന്നിട്ട് എൻ്റെ തന്തയാണോ നല്ലത്, നിങ്ങളുടെ തന്തയാണോ നല്ലതെന്ന്. അങ്ങനെ തന്തമാരെ പറ്റിയൊരു ഡയലോഗ് അടിച്ച് സക്കീർ നായിക്ക് ഇപ്പോൾ മലേഷ്യയിലെ ഒളിവിലാണ് നേരെ. അതായത് മതങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സ്നേഹസംവാദമൊന്നും വേണ്ട, അതിൻ്റെയൊക്കെ കാലഘട്ടം പോയി. അത്തരത്തിലുള്ള മെച്യൂരിറ്റി ഒന്നും നമ്മുടെ സമൂഹത്തിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡോക്ട്രിനേഷൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും അംഗീകരിക്കുന്നില്ല. ഇവർ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ പരിപാടി. VHS, VHP, RSS, ബജരംഗദൾ, അല്ലെങ്കിൽ തള്ളന്മാര സംഘം, അങ്ങനെ വാനര സംഘം, അങ്ങനെ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ സംഘം പറയണ ഈ സംഘം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. പിന്നെ തിരിച്ച് ഞാൻ അഡ്വക്കേറ്റ് രശ്മിത ഞാനൊന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം അവർ ഈ ചർച്ച ഒരു വേറൊരു രീതിയിലോട്ട് തിരിച്ചുവിട്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ആലഞ്ചേരിയൻ ടീമുണ്ട്.
അവരെന്താണ് ഈ സംസാരിക്കുന്നത് എന്നറിഞ്ഞൂട. ഒരിടയ്ക്ക് ഇവർ കടന്ന് ഇവർക്കെതിരായിട്ട് തിരിഞ്ഞല്ലോ. ഓക്കെ, ഇന്ത്യയിലെ നാല് സംസ്ഥാനം, ഗോവ, മേഘാലയ, മറ്റേ മിസോറാം, നാഗാലാൻഡ്, ഈ നാല് സംസ്ഥാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി. അപ്പോൾ അന്ന് സംഘപരിവാർ ഇതിനെതിരായിട്ട് പറഞ്ഞപ്പോൾ ഇവർ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടാനും ഇതിന് ബഹളം കൂട്ടാനൊക്കെ നടന്നു. അന്ന് മതപരിവർത്തനം തടയണം എന്ന് പറഞ്ഞു. മതപരിവർത്തനം ഒരാളോളം അത് എൻ്റെ അഭിപ്രായത്തിലും പ്രലോഭനങ്ങൾ കൊണ്ട് നൽകുന്ന മതപരിവർത്തനം, അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ നടത്തുന്ന മതപരിവർത്തനം നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊന്നും ഇന്നത്തെ സമൂഹത്തിന് ചേർന്നതല്ല. ഇന്നത്തെ സമൂഹം കലുഷിതമായിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ ഒന്നും വലിയ ഇതേ ചാനലിലൊന്ന് ഇരുന്ന് ഇവർ വലിയ ബഹളം കൂട്ടി. ഇപ്പോൾ ഇവരുടെ കച്ചവട മനസ്സിൽ ഇപ്പോൾ കമ്മീഷൻ വാങ്ങിച്ചാലും ആലഞ്ചേരി വീട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ആലഞ്ചേരി കമ്മീഷൻ വാങ്ങിച്ച ആലഞ്ചേരി ഇപ്പോൾ ശ്രദ്ധ മാറ്റിവെക്കാം, തിരുത്തിവിടാൻ വേണ്ടിയിട്ട് വേഗം ലവ് ജിഹാദ് എടുത്ത് ഞാൻ ഈ ചാനലിലിരുന്ന് ചാലഞ്ച് ചെയ്യണം. ഒരു മുസ്ലിം മത സംഘടനയുടെ വ്യക്താവും വന്ന് ഒന്നും പറയണം ഞാൻ കേട്ടില്ല. ഞാൻ ചാലഞ്ച് ചെയ്യണം ആ ആലഞ്ചേരി ഒന്ന് പ്രൂവ് ചെയ്യട്ടെ എത്ര പേരെ മതം മാറ്റി എന്നുള്ളത്, എത്ര പേരെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി എന്നുള്ളത്. മതം മാറ്റൽ കൂടുതൽ നടത്തുന്നത് ആലഞ്ചേരിയും ടീമാണ്. അത് ഇപ്പുറത്തെ ഭാഗത്തോട്ട് എന്തിനാണ് പറയുന്നത്? അതിന് ഞാൻ എതിർക്കുന്നില്ല. മതം മാറാം, സ്വതന്ത്രമായി മതം മാറാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റുന്ന ആരാണ്? അതും കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ വേണ്ട. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചും നമുക്ക് പറയാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അത് വെറും ഒരു ബി ജെ പിയുടെ മുകളിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ട് നീങ്ങുന്നതിൽ അർത്ഥമില്ല. അറ്റാക്ക് എല്ലാ വർഗീയവാദികൾക്കെതിരായിട്ടും വേണം, ഏത് വശത്തു നിന്നുള്ള വർഗീയവാദിയായിട്ടെങ്കിലും വേണം. അതാണ് ഞാനിതിൽ പറയാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ജോസ് മാത്യു, ശശി തരൂർ ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് മാത്രമല്ല പരിതപിക്കുന്നത്, ജാമിയ മില്ലയിൽ പോയി മത മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം സമരം എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ശശി തരൂരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതായി പരാതിയുണ്ട്. മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാത്രമേ സമരം പാടുള്ളൂ എന്ന് പറയുന്നവരെ വിമർശിക്കുമ്പോൾ അവിടെയും അസഹിഷ്ണുതയാണ്. പക്ഷേ നമ്മളിത് പറയുമ്പോൾ തന്നെ സമരത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽ അങ്ങനെ ഒരു മതപരമായ പരിഗണന ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ അങ്ങനെ പരിഗണനയുള്ള മതപരമായ ഐഡൻറ്റിറ്റി ഉള്ളവരും സംഘടിക്കുകയും എല്ലാ സ്ഥലത്തും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി ആണെന്ന് തോന്നാമെങ്കിലും മൊത്തത്തിൽ ഇന്ത്യയിലെ സമരത്തെ എടുക്കുമ്പോൾ അതിനൊരു സെക്യുലർ മുഖം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിവിധ പ്രക്ഷോഭങ്ങൾ. എന്നാൽ സമരങ്ങൾ അങ്ങനെയുള്ള മുഖങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ, സെക്യുലറായി മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഷോക്കേസ് ചെയ്യാനും ഇത് എടുത്തു കാട്ടാനും പറ്റുന്ന പല ആയുധങ്ങൾ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് നടക്കുന്ന സംഭാഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ച പോലും ഈ ഗുജറാത്തിനെ ഓർമ്മ വേണം എന്ന് പറഞ്ഞതുപോലും അവർക്ക് ഒരു ആഹാരമായി മാറുകയും അത്തരം വർഗീയമായ ധ്രുവീകരണത്തിന് വീണ്ടും ശ്രമിക്കുകയും ചെയ്തേക്കാം. അതിനെ നമ്മൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തണം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂരിപക്ഷ വർഗീയതയെ വീണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിച്ച് വളരുന്നതാണ് ഇത് രണ്ടും എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു കാര്യം കൂടി ജിമ്മി ഒന്ന് പറഞ്ഞോട്ടെ. നേരത്തെ ശ്രീ ഫസൽ ഗഫൂറും കൂടി പറഞ്ഞതിനോട് ചേർത്ത് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അതിൽ ദൈവത്തെക്കുറിച്ച് പരാമർശമില്ല. ദൈവത്തെ ആകെപ്പാടെ ഓത്തെടുക്കുന്നിടത്താണ് ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം. ഈ ഇത് വേണം, അങ്ങനെ വേണം ഭരണഘടന ആരംഭിക്കാൻ എന്നുള്ള ചർച്ച വരുന്നിടത്ത് അത് വേണ്ട എന്ന് 68-41 വോട്ടിനിട്ട് തള്ളിയതാണ്. പക്ഷേ അതേസമയം മതം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണ്. താനും അപ്പോൾ ഒരു പൗരൻ്റെ മൗലികാവകാശം അവന് ഒരു ദൈവം ഉൾപ്പെടുന്ന മതത്തിലോ ദൈവം ഇല്ലാത്ത മതത്തിലോ ഒക്കെ വിശ്വസിക്കാനും എന്ന് മാത്രമല്ല ടു പ്രാക്ടീസ് പ്രീച്ച് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ, ഇത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് വളരെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രൊപ്പഗേറ്റ് റിലിജിയൻ എന്നുള്ളത് അതിൽ കൂട്ടിച്ചേർത്തത്. ആ പ്രചരിപ്പിക്കാനുള്ള അവകാശവുമുണ്ട്. അത് കേൾക്കാനും അത് സ്വീകരിക്കാനോ തള്ളാനും ഉള്ള സ്വാതന്ത്ര്യവും ഓരോ പൗരനുമുണ്ട്. അത് പൗരസ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് എടുത്തു മാറ്റാൻ ഈ ഒരു ഭരണഘടന ഭേദഗതിക്ക് പോലും കഴിയില്ല എന്നുള്ള രീതിയിൽ അത് ഇന്ത്യൻ പൗരന് നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ്. ഇത് അംഗീകരിച്ച് കൊടുത്താൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അതിന് നമ്മൾ വേർതിരിവുകളോ മതിലുകളോ ഒന്നും കെട്ടേണ്ടതില്ല. ഫോഴ്സ് ഉപയോഗിച്ച് ഏത് കൺവെർഷനും ഏത് കുതിരക്കച്ചവടവും അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും എല്ലാം ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഈ പൗരാവകാശങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ്. പക്ഷേ ഇതാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും അതിനുള്ളിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. ഇത് അടുത്തു വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു കൺവെർഷന് വിരുദ്ധമായിട്ടുള്ളൊരു ബില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ വംശം സൃഷ്ടിക്കണമെങ്കിൽ അതും ആവശ്യമാണ്.
ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും എല്ലാവരും ഇതിനെതിരെ പൊരുതുന്നവർ ഈ ഭരണഘടനയും ഈ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇപ്പോഴുള്ള പോരാട്ടത്തെ കാണുകയും ചെയ്യാൻ. പത്മജ മേനോൻ, ബി ജെ പിയുടെ മറ്റ് സഹോദര സംഘടനകളുടെ ബോധവൽക്കരണം പുരോഗമിക്കുകയാണ്. ഈ ബോധവൽക്കരണത്തിൽ സത്യത്തിൽ ഇത്തരം ഭയാശങ്കകൾ ഊതിപ്പെരിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ അടക്കം പറഞ്ഞു വന്ന് ഗുജറാത്തിനെ ഓർപ്പിക്കുമ്പോൾ സംശയം അതാണ്. കാര്യം പറഞ്ഞോട്ടെ, ഡോക്ടർ ഫസൽ ഗഫൂർ സാറ് പല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മലപ്പുറത്തും പെരുമ്പാവൂരും നടന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായിട്ടുള്ള യോഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം 1921 കത്തി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട്, അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന്. എങ്ങോട്ടേക്കൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്? ഫസൽ ഗഫൂർ സാറ് ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥയായതാണ്. ഇങ്ങനെയാണ് ഒരു പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ വീണ്ടും കലാപം അഴിച്ചുവിടും. ഇവിടെ വല്ലാത്തൊരു വർഗീയ കലാപത്തിന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ മലപ്പുറത്തും പെരുമ്പാവൂരും സംഘടിതമായിട്ട് ചേർന്ന് റാലികളിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് ഭീതിതമായിരിക്കുന്നു. ഇങ്ങനെ അവസ്ഥയല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ ബി ജെ പി ചെയ്യുമ്പോൾ എല്ലാം ഔദ്യോഗികമാണ്. ഏത് സംഘടനയാണ് വിളിച്ചത്? തീയതി എന്നാണ്? എന്താണ് സാർ ഇത്? എന്താണ് വിളിച്ചത്? എന്താണ് വിളിച്ചത്? ആരാണ് വിളിച്ചത്? ഏത് സംഘടനയാണ്? അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ നിർബന്ധിതയായതാണ്. ഏത് സംഘടനയാണെന്നെങ്കിലും പറയൂ. 21 ഒരു കലാപം 100th വാർഷികം ആഘോഷിക്കുമ്പോൾ കരുതിയിരുന്നു കൊള്ളൂ, ഈ കത്തി ഞങ്ങൾ ഉറയിൽ ഇട്ടിട്ടില്ല. ആ കത്തിയിലെ ചോര വാർന്നൊഴുകുന്ന കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് ഏത് പ്രകടനമാണ്? എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ നടന്ന പ്രകടനങ്ങൾ മുറങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. പലപ്പോഴും ഇത്തരം ഉണ്ടയില്ലാ വെടികളാണ്. അതിനുശേഷം പലപ്പോഴും ഇവിടെ വന്ന് ഈ ചർച്ചകൾ നടത്തിയ ആളുകൾ പോയ ശേഷം നമ്മൾ തിരിച്ചറിയും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു തെളിവും ബാക്കിയുണ്ടാവില്ല. മുമ്പ് കർണാടകത്തിൽ പോയ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സമയത്തും പലരും ഇത്തരം കെട്ടുകഥകളുമായി വന്നു. അവസാനം അത് പൊളിഞ്ഞു പോകുന്നതും കണ്ടതാണ്. എന്തായാലും ഇതിനെങ്കിലും പത്മജ മേനോൻ താങ്കൾ തെളിവ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഗുജറാത്തിനെ ഓർമ്മിപ്പിക്കുന്ന താങ്കളുടെ ഈ ചർച്ചയിലെ സ്റ്റേറ്റ്മെന്റ് അത് സിന്ദൂരത്തെയും കാക്കയെയും കടത്തി വെക്കുന്നതായി പോയി എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ സൂചനയാണ്. ജാഗ്രതയാവാൻ എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരും ഓർത്തിരിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.